കൊച്ചിയിലെ സായാഹ്ന കൂട്ടായ്മകളുടെ പ്രധാന വേദിയായിരുന്ന രാജേന്ദ്ര മൈതാനിയം പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നു. ലാൻഡ്സ്കേപ്പിംഗ്, ശില്പങ്ങൾ, അലങ്കാര വിളക്കുകൾ എന്നിങ്ങനെ പുതുമോടിയോടിയാണ് രാജേന്ദ്ര മൈതാനം വീണ്ടും തുറന്നത്. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് മൈതാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഐ ടി പ്രൊഫഷണലുകളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ടെക്കീസിനായി കലോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഐ ടി പാർക്കിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന ടെക്കികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തരംഗ 2023 അരങ്ങേറുന്നത്. മാർച്ച് 2 വരെ ഇൻഫോപാർക്കിൽ നടക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കാനായി 200 കമ്പനികളിൽ നിന്നായി 10,000 പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായി സംഘാടകരായ പ്രോഗ്രസീവ് ടെക്കീസ് ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങളുടെ പുറത്തുനിന്ന് കാണുന്ന ഒരു കളർഫുൾ ലൈഫൊന്നും അല്ല ഐ ടി പ്രൊഫഷണലിൻ്റെ സമയത്തുള്ള 24 മണിക്കൂറും ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ടാർജറ്റ് ടൈം ടാർജറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്ട്രെസ്ഫുള്ളി വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. അവർക്കൊരു സ്ട്രെസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം വരുന്നത്. രണ്ടാമത്തെ, നമ്മുടെ കോവിഡിന് ശേഷം പാർക്കുകളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. പാർക്കുകൾ വീണ്ടും സജീവമാക്കുക. പാർക്കുകൾ സജീവമനുസരിച്ച് വർക്ക് ഫ്രം ഹോം ഇന്ന് എംപ്ലോയീസ് ഇൻഫോ പാർക്കിലോട്ട് വരും, എല്ലാ പാർക്കിലോട്ടും വരും. കമ്പനികൾ പാർക്കുകൾ സജീവമാകുമ്പോൾ പുതിയ കമ്പനികൾ വരും. അത് പാർക്കുകളെ കുറച്ചുകൂടെ സജീവമാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്ദേശത്തിൽ വരുന്നത്. ബുധനാഴ്ച വൈകിട്ട് 6 ഐ ടി ജീവനക്കാരുടെ പരേഡോടുകൂടിയാണ് കലോത്സവം ആരംഭിക്കുന്നത്. തുടർന്ന് ഇൻഫോ പാർക്കിനകത്ത് അതുല്യ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജു തരംഗ 2023 ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.